ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മംസ് ഡെയിലിയുടെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടിപ്പായിട്ടാണ്. നമ്മളെല്ലാവരും തേങ്ങയൊക്കെ എന്നും വീട്ടിൽ യൂസ് ചെയ്യുന്നവരാണ് നമ്മുടെ പാചകത്തിനൊക്കെ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് ഈ ചിരവയിലിരുന്ന് ഇരുന്ന് തേങ്ങ ചേരുവാനൊക്കെ മടിയുള്ള വീട്ടമ്മമാർക്ക്, അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുള്ള, ആരോഗ്യകരമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ നിന്നുകൊണ്ട് തന്നെ ചിരവയൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് തേങ്ങ ചെരുകുന്ന ഒരു സൂത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് നമുക്ക് വേണ്ടുന്നത് ഗ്രേറ്ററാണ്. നമ്മുടെ വീട്ടിലുള്ള ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തേങ്ങ നമ്മൾ ചിരവയിൽ ചെരുകുന്നത് പോലെ തന്നെ അത്രയും നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് ചെരുവിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ തേങ്ങ ഇതുപോലെ ചിരട്ടയിൽനിന്നൊക്കെ കുത്തിയെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനും ഈസി ആയിട്ടുള്ള പല മെത്തേഡുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം. ഇപ്പോൾ ഇതാ ഞാൻ ഇത് കത്തികൊണ്ടൊക്കെ ഒന്ന് കുത്തിയെടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഗ്രേറ്റ് ചെയ്ത് എങ്ങനെയാണ് ചെരുവുന്നത് പോലെ തന്നെ ചെരുകുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഗ്രേറ്ററിന് രണ്ട് ബ്ലേഡാണുള്ളത്, ഒന്ന് വലുതും ഒന്ന് ചെറുത്. ഞാനിപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ളത് വലിയ ബ്ലേഡിൽ ഇതുപോലെ ഒന്ന് ഇതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും പ്രയാസമില്ലാതെ വളരെ ഈസി ആയിട്ട് എടുത്തു കഴിഞ്ഞപ്പം ഇതാ ഞാൻ നേരത്തെ കാണിച്ച പോലെ നീളത്തിൽ നീളത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പുട്ടിനൊക്കെ ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ട്, പുട്ടിനകത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലുപ്പമാണത്. ഇനി നമ്മൾ ചിരവയിൽ ചെരുകുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് തരിത്തരികളോടുകൂടെ, അതും എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഏറ്റവും ചെറുതായിട്ടുള്ള ഈ ഒരു ബ്ലേഡാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ ഗ്രേറ്ററിലുള്ള ഞാൻ ഈ രണ്ടെണ്ണയുള്ളൂ ബ്ലേഡ്, അതിൽ ഒന്നാമത്തെ കാണിച്ചത്, രണ്ടാമത്തെ ഈ കുഞ്ഞിതിലാണ് ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല, ഒട്ടും ആയാസമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നല്ല ഗ്രിപ്പുള്ള ഒരു വർക്ക് ടോപ്പിൽ അല്ലെങ്കിൽ കിച്ചൻ്റെ ഒരു കൗണ്ടർ ടോപ്പിൽ അങ്ങ് വെക്കണം. എന്നാലാണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗ്രേറ്റർ ഇങ്ങനെ വഴുതി വഴുതി പോവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൗണ്ടർ ടോപ്പിൽ വെക്കാം. എന്നിട്ട് ഇതാ ഈസി ആയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതാ ഇതുപോലെ നമുക്ക് ചെരുവൊന്നും ഇല്ലാതെ ഇതാ ഇതുപോലെ കണ്ടോ, ഇത് നോക്കിക്കാൻ നല്ല ഫൈനായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ചെറുതായിട്ട് കനം കുറഞ്ഞ് നമ്മൾ ഒരു ചിരവയിൽ ചെരുകുന്നത് പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെരുവെടുക്കാം. പക്ഷേ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്, ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് ആ ബ്രൗൺ സ്കിന്നോട് കൂടെ തന്നെയുള്ളതാണ്. ഇനി നമുക്ക് സ്കിന്ന് കളഞ്ഞിട്ട്, അതായത് ഇപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല വെളുത്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കിന്നെടുത്ത് ഞാൻ മാറ്റിയിട്ടുള്ള ആ വെള്ള കളറിലുള്ള തേങ്ങയാണ് ഞാൻ ചെരുകിടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആ തൊലി കളയാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പീലർ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പീലറൊന്ന് വെച്ചിട്ട് എന്താ ഇതുപോലെ സ്കിന്നൊന്ന് എടുത്ത് കളഞ്ഞൊന്ന് ഈസി ആയിട്ട് നമ്മുടെ എന്ത് പെട്ടെന്നാണ് നോക്കിക്കുക അത് പോരണത്. അതേസമയം കത്തിയോട് ഇപ്പം ചില ആൾക്കാരുണ്ട് കത്തിയോണ്ടൊക്കെ പെട്ടെന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഈ പീലർ വെച്ചിട്ട് നമുക്ക് ഇതും കൂടെ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടി ഇതൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതാ ഇതേപോലത്തെ നല്ല വൈറ്റ് ആയിട്ടുള്ള, പ്യുവർ വൈറ്റ് ആയിട്ടുള്ള തേങ്ങ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഈ ഒരു ബ്ലേഡിലൊന്ന് ചെരുകിടുക്കുന്നുണ്ട്. അപ്പം ഞാനീയൊരു വീഡിയോ ഇടാൻ കാരണം കുറേ വീട്ടമ്മമാരുണ്ട്, അതായത് ഈ മുട്ടിന് വയ്യാത്ത വീട്ടമ്മമാർ, അതായത് ഇരുന്നിട്ടൊക്കെ ചെരുവാകാൻ ബുദ്ധിമുട്ടുള്ള വീട്ടമ്മമാർ. ഇനിയിപ്പോൾ അതല്ല, നമ്മളിപ്പം ഇപ്പൊക്കെ സ്ലാബിൽ, അതായത് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ടൈറ്റ് ചെയ്ത് വെക്കുന്ന തരത്തിലൊക്കെ ഉള്ള ചിരവയ്ക്കുണ്ട്. എങ്കിൽ പോലും അതിനും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ഈ പുറം രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ദുബായ് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ, ലണ്ടൻ അല്ല US അവിടെയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ചിരവ ചിലപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു തോരൻ ഉണ്ടാക്കണം, പെട്ടെന്ന് പുട്ടുണ്ടാക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഈ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റിനകത്ത് നമുക്ക് ഒരു തേങ്ങ തന്നെ ചെരുകിയെടുക്കാം. അത്രയും സ്പീഡ് ഉണ്ട് ഉള്ള ആൾക്കാർക്ക്. ഇതാ നോക്കിക്കോ, കണ്ടോ, നല്ല ഫൈനായിട്ടുള്ള നല്ല വെള്ള കളറിലുള്ള തേങ്ങ ഇവിടെ റെഡിയാണ്. അപ്പം ഞാൻ സാധാരണ ഇത് മിക്സിയിലും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ ബൾക്കായിട്ടൊക്കെ എടുത്ത് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ മിക്സിയിലാണ് ഇതൊന്ന് അടിക്കാറ്. ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഞാനിന്നിപ്പോൾ ഇവിടെ ഉപയോഗിച്ച ഗ്രേറ്റർ ഇപ്പോൾ ഈ കാണിച്ച പോലത്തെയാണ്. ഇനി അതല്ല, നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ബോക്സ് പോലത്തൊക്കെയുള്ള ഒരു ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കുഞ്ഞ് 2 ബ്ലേഡിനകത്ത് വേണം ഇതൊന്ന് ചെരുവിടുക്കാൻ. എങ്കിലാണ് അത് നല്ല നമ്മൾ ചിരവയിൽ ചെരുകുന്നത് പോലെ നല്ല ഫൈനായിട്ട് വരത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഇങ്ങനെ ചെരുവുന്നതൊക്കെ നമുക്കൊരു ബോക്സിനകത്ത് ഇങ്ങനെ നിറച്ച് വെച്ച് നമുക്ക് ഫ്രീസറിനകത്ത് അടച്ച് വെച്ച് കഴിഞ്ഞെന്നാൽ നമുക്ക് ആവശ്യാനുസരണം 6 മാസം വരെ ഒരു കേടും കൂടാതെ ഫ്രീസറിനകത്ത് ഇരുന്നുള്ളൂ കേട്ടോ. ഫ്രീസറിനകത്താണ്. അപ്പോൾ ഞാനിന്ന് ഇതുപോലത്തെ ഒരു ബോക്സിനകത്ത് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൾക്കായിട്ടും ഞാൻ കാണിക്കുന്നുണ്ട് ബൾക്കായിട്ട് എങ്ങനെയാണ് ഞാൻ ചെയ്യാറെന്നുള്ളത്.
അപ്പം അതിനായിട്ട് ഇതാ ഞാനിവിടെ രണ്ട് രീതിയിൽ തേങ്ങ ചെരുവി വെച്ചിട്ടുണ്ട്. ഒന്ന് ആ സ്കിന്നൊക്കെ എടുത്ത് മാറ്റി ഇതാ ഈ കാണുന്ന വെള്ള കളർ മാത്രം, വേറൊന്ന് ആ ഒരു ബ്രൗൺ കളർ സ്കിന്നോട് കൂടെ തന്നെയും ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് രണ്ട് രീതിയിലാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.